ഹായ് ഫ്രണ്ട്സ്, ഷനോജ് വീണ്ടും മറ്റൊരു ബുക്കുമായി നിങ്ങളുടെ മുന്നിൽ. എനിക്ക് കമന്റിലൂടെ ഏറ്റവും അധികം ആവശ്യപ്പെടാറുള്ളത്, എന്റെ പ്രേക്ഷകർ ആവശ്യപ്പെടാറുള്ളത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ ഒക്കെയാണ്. ശരിക്കും ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരുന്ന ഈ ബുക്കല്ല നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനിരുന്നത്. പ്ലേയിങ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞ് ലോ അട്രാക്ഷന്റെ കുറച്ചുകൂടെ ഡെപ്ത്തിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു ബുക്കാണ്. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം ഇതിനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ന് കോവിഡൊക്കെ പടർന്നു പിടിക്കുന്ന നമ്മൾ ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ഈ ബുക്കിന്റെ പ്രാധാന്യം അതിലും വലുതാണ് എന്ന് എനിക്ക് തോന്നി. ഈ ബുക്കിന്റെ പേര് മാൻസ് സെർച്ച് ഫോർ മീനിങ്. വിക്ടർ ഫ്രാങ്കിളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിൽ അദ്ദേഹം നമ്മളുടെ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനന്ദത്തിന് വേണ്ടിയിട്ടോ ഉള്ളതല്ല നമ്മളുടെ ജീവിതം, അല്ലെ അതിനുള്ള ത്വരയല്ല നമ്മുടെ ജീവിതം. അതിന് പകരം അർത്ഥമുണ്ടാക്കുന്ന അർത്ഥതലങ്ങൾ തേടുന്നതാണ്, ജീവിതത്തിന് അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം ഒരു സൈക്കാട്ടിസ്റ്റാണ്. ലോകമഹായുദ്ധത്തിൽ, രണ്ടാം ലോകമഹായുദ്ധ കാലങ്ങൾ, ഇത് 20-ാം നൂറ്റാണ്ടിലെ ഒരു എന്താ പറയുക ഏറ്റവും വലിയ അക്കാഡമിക് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് രചിക്കപ്പെട്ടതോ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും. അതായത് വിക്ടർ ഫ്രാങ്കിൾ ഒരു സൈക്കാട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വിയറ്റ്നാമിൽ അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജൂത ഐഡന്റിറ്റി കാരണം അദ്ദേഹത്തെ ജർമ്മൻ പടയാളികൾ തടവിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അദ്ദേഹം നാലോളം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, നമുക്കറിയാം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എത്രത്തോളം ഭയാനകമാണ്, നമ്മൾ ഗ്യാസ് ചേംബറുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. മരണത്തിനും ജീവിതത്തിനും അല്ലെങ്കിൽ വളരെ നിസ്സംഗമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അത്തരം തടവിലാക്കപ്പെട്ടവർ കടന്നു പോകുന്നത്. ഫ്രാങ്കിളിന്റെ ജീവിതവും 4 വർഷത്തോളം അങ്ങനെയായിരുന്നു. ഈ ബുക്കിൽ അദ്ദേഹത്തിന്റെ ആ ജയിലിലെ അനുഭവങ്ങൾ, ആ തടവറയിലെ അനുഭവങ്ങൾ, അതിനോടൊപ്പം അദ്ദേഹം പഠിച്ച വലിയ പാഠങ്ങൾ, അദ്ദേഹത്തിന്റെ സൈക്കാട്ടിക്സിന്റെ ഒരു ബേസിക്കിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ മനുഷ്യരുടെ കുറെ വലിയ സത്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സത്യങ്ങളാണ് ഈ ബുക്കിലൂടെ അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാൻസ് സെർച്ച് ഫോർ ദ മീനിങ് വളരെ കാലം മുൻപ് വായിച്ച ബുക്കാണെങ്കിലും എനിക്കത് അവതരിപ്പിക്കാൻ, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശേഷി ഇന്നും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത്രത്തോളം അർത്ഥതലം ഉള്ള ഒരു ബുക്ക് എൻ്റെ ഈ 10-15 മിനിറ്റിനുള്ളിലുള്ള ഈ അവതരണത്തിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഞാൻ ദയവായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിവൃത്തിയുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ച് വായിക്കുക. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ, ഫ്രാങ്കിളിൻ്റെ മാൻസ് സെർച്ച് ഫോർ ദ മീനിങ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ലൈഫ് ഈസ് നോട്ട് പ്രൈമറിലി എക്യൂസ്ഡ് ഫോർ പ്ലഷർ ഓർ എക്യൂസ്ഡ് ഫോർ പവർ ബട്ട് എക്യൂസ്ഡ് ഫോർ മീനിങ്. ദ ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഫോർ എനി പേഴ്സൺ ഈസ് ടു ഫൈൻഡ് മീനിങ് ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ്. അത് തന്നെയാണ് ഈ ബുക്കിൻ്റെ സാരാംശം. ഇത് അദ്ദേഹത്തിന്റെ ലോഗോതെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിലൂടെ 3 കൺസെപ്റ്റായിട്ട് തിരിക്കുന്നു. 1, പെർസ്യൂ യുവർ ലൈഫ് ടാസ്ക്. 2, സ്നേഹം, ലവ്. 3, സഫർ ബ്രേവ്ലി, അതായത് കറേജ്, മനസ്സിന്റെ സഹനത്തിന്റെ ഒക്കെ ഒരവസ്ഥ. ഈ 3 പ്രധാനമായ ആസ്പെക്ടുകളിൽ ഒതുക്കി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഈ അവതരണം. 1-ാമത്തെ തത്വം, പെർസ്യൂ യുവർ ലൈഫ് ടാസ്ക്. അദ്ദേഹം നാസി ക്യാമ്പുകളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു വിലമതിക്കാനാവാത്ത, അദ്ദേഹത്തിന്റെ ജീവിതം അർപ്പിച്ച് അദ്ദേഹം എഴുതിയ ഒരു പ്രബന്ധം, അത് നാസി ഭടന്മാർ പരിപൂർണമായി നശിപ്പിച്ചു. അത് അദ്ദേഹത്തിനുണ്ടാക്കിയ വലിയൊരു ആഘാതമാണ്. എന്നാൽ കൂടി അദ്ദേഹത്തിന് അത് ചുരുക്കം നാളുകൾ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു. അതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ഒരു വലിയ ടാസ്ക് ഇതായിരുന്നു, ഈ മാനസ്ക്രിപ്റ്റ് വീണ്ടും റീറൈറ്റ് ചെയ്ത് ലോകത്തിന് മുമ്പ് അവതരിപ്പിക്കണം എന്നുള്ള ആ ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ട്രൈവ്. എല്ലാ അതിഭയങ്കരമായ സഫറിങ്സിനെയും അദ്ദേഹം നേരിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ മഹത്തായ ലക്ഷ്യം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ ലക്ഷ്യം അദ്ദേഹത്തെ സർവൈവ് ചെയ്യാനും ഈ അതിഭയങ്കരമായ അവസ്ഥകളെ തരണം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് സഹായമായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഞാൻ ഇവിടെ ഏതാനും വരികൾ ഉദ്ധരിക്കാം. ഇൻ ദ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് വൺ കുഡ് ഹാവ് വിറ്റ്നസ്ഡ് ദാറ്റ് ദോസ് ഹൂ ന്യൂ ദാറ്റ് ദർ വാസ് എ ടാസ്ക് വെയിറ്റിംഗ് ഫോർ ദം ടു ഫുൾഫിൽ വേർ മോസ്റ്റ് ആപ്റ്റ് ടു സർവൈവ്. ഒരു മഹത്തായ ഒരു ടാസ്ക് നമ്മൾക്ക് ചെയ്യാനുണ്ട് എന്ന് ഉള്ളവർക്ക് നാസി ക്യാമ്പിലെ പീഡനാനുഭവങ്ങൾ തരണം ചെയ്യാൻ അത് സഹായമായിരുന്നു എന്ന് പറയുന്നു.
നമ്മളിലെല്ലാം അത്തരം ഒരു മഹത്തായ ടാസ്ക് നിഷിദ്ധമായി ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലെ അതിനുവേണ്ടി നമ്മൾ ബോധപൂർവം ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടാവില്ല. അദ്ദേഹം ഈ ബുക്കിലൂടെ നമ്മളോട് പറയുന്നു, അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ആ ലക്ഷ്യം എന്താണ്, ആ ടാസ്ക് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ഉന്നയിക്കുക, അതിന് തക്കതായിട്ടുള്ള നോളജ് സമ്പാദിക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്കിൽസും നോളജും എല്ലാം ഒരു യുണീക്കായിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസോടെ ചേർത്ത് ഒരു മഹത് സംഭാവനയായി ലോകത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെയായി സമർപ്പിക്കുക. അത് നമ്മളുടെ ലൈഫിനെ വളരെ വളരെ അധികം മീനിങ് ഫുൾ ആക്കി തീർക്കും എന്ന് പറയുന്നു. അടുത്ത തത്വം ലവ്. ഫ്രാങ്ക്ലിന്റെ വരികൾ തന്നെ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. ദ മോർ വൺ ഫോർഗെറ്റ്സ് ഹിംസെൽഫ് ബൈ ഗിവിംഗ് ഹിംസെൽഫ് ടു അനദർ പേഴ്സൺ ടു ലവ് ദ മോർ ഹ്യൂമൻ ഹീസ് ആൻഡ് ദ മോർ ഹി ആക്ച്വലൈസ് ഹിംസെൽഫ്. മനുഷ്യ സാക്ഷാത്കാരത്തിന് സ്നേഹത്തെക്കാൾ വലിയ ഒരു മാർഗം ഇല്ല എന്നാണ് ഫ്രാങ്ക്ലിനോട് പറയുന്നത്. ലവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ വളരെ ദീനത അനുഭവിക്കുന്ന നമ്മളുടെ പേരൻസിന് ഒരു തണലാകുന്നതാകാം, അല്ലെങ്കിൽ നമ്മളുടെ ജൂനിയറായിട്ടുള്ള ഒരു സഹപ്രവർത്തകനെ കൈപിടിച്ച് ഒരു നല്ല പ്രൊഫഷണൽ ലൈനിലേക്ക് കൊണ്ടിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഒരു ജോലി നേടിക്കൊടുക്കാൻ സഹായമാകുന്ന എന്തെങ്കിലും പ്രവൃത്തിയാകാം. നമ്മളിൽ മാത്രം ഒതുങ്ങാതെ നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള ആരെയെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിക്കുന്നതിലൂടെയെല്ലാം സ്നേഹം ഉണ്ട് എന്ന് ഫ്രാങ്കിൽ പറയുന്നു. ഈ പ്രോസസ്സ് നമ്മളെ വലിയൊരു സാക്ഷാത്കാരത്തിന്, മാനവൻ എന്ന ആ സാക്ഷാത്കാരത്തിന് ഇടം നൽകും എന്നും പറയുന്നു. സഫർ ബ്രേവിലി. എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ പറയുകയാണെങ്കിൽ കറേജ്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മൾക്കുണ്ടാകാറുണ്ട്. നമ്മളുടെ സാഹചര്യങ്ങളെ, നമ്മളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ ഒരുപക്ഷെ നമ്മൾക്ക് മാറ്റാൻ സാധ്യമാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥാന്തരം. ഇതിൽ ഫ്രാങ്ക്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത്തരം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള സെറ്റ് ബാക്ക്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വാല്യൂ കണ്ടെത്താൻ, അവിടെ ഒരു മീനിങ് കണ്ടെത്താൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതെങ്ങനെ തനിക്കോ മറ്റുള്ള സമൂഹത്തിനോ ഉപകാരപ്പെടുന്ന ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മൾക്ക് പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ മീനിങ് ഉണ്ടാകുന്നത്, ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ പരിമിതമായ അറിവ് നിങ്ങളിൽ നിന്നുകൊണ്ട് ഈ ബുക്കിനെ വിവർത്തനം ചെയ്യാനോ അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ഇമാജിൻഡ് മൈസെൽഫ് ഗിവിംഗ് എ ലെക്ചർ ഓൺ ദ സൈക്കോളജി ഓഫ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ആൾ ദാറ്റ് ഒപ്രസ്ഡ് മീ അറ്റ് ദാറ്റ് മൊമെന്റ് ബിക്കം ഒബ്ജക്റ്റീവ് സീൻ ആൻഡ് ഡിസ്ക്രൈബ് ഫ്രം ദ റിമോട്ട് വ്യൂ പോയിന്റ് ഓഫ് സയൻസ്. ബൈ ദിസ് മെത്തേഡ് ഐ സക്സീഡഡ് സംഹൗ ഇൻ റൈസിംഗ് എബോവ് ദ സിറ്റുവേഷൻ എബോവ് ദ സഫറിങ്സ് ഓഫ് ദ മൊമെന്റ് ആൻഡ് ഐ ഒബ്സർവ് them as if they were already of the past. അദ്ദേഹം നാസി ക്യാമ്പിൽ വളരെ ദാരുണമായ ഓരോ സഫറിങ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടിരുന്ന ഒരു സ്റ്റുഡൻസ് എല്ലാം നിൽക്കുന്നു, അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു മുറിയിൽ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം കണ്ടിരുന്നത്. മുൻപ് പറഞ്ഞ ലോഗോ തെറാപ്പിയെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്ന ഒരു വാക്കൂടെ ഞാൻ, ഒരു സെന്റൻസ് കൂടെ ഞാൻ ഇവിടെ കടവെടുക്കുന്നു. വെൻ എവർ ആൻ അൺഎക്സ്പെക്ടഡ് അൺകൺട്രോളബിൾ സെറ്റ് ബാക്ക് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് ഫൈൻഡ് എ യൂസ് ഫോർ ഇറ്റ് ലുക്ക് അറ്റ് ദ സഫറിങ്സ് ഒബ്ജക്റ്റീവ്ലി ആൻഡ് ആസ്ക് യുവർ സെൽഫ് ഹൗ മൈറ്റ് ദിസ് ബി വാല്യുബിൾ. സുഹൃത്തുക്കളെ, എൻ്റെ ഈ അവതരണത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാ, ഞാൻ അത് അംഗീകരിക്കുന്നു. ഈ ബുക്ക് വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കണം. എൻ്റെ ഈ അവതരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും എന്നെ അറിയിക്കും. താങ്ക് യു. ബൈ അക്സെപ്റ്റിംഗ് ദ ചലഞ്ചസ് ടു സഫർ ബ്രേവ്ലി ലൈഫ് ഹാസ് എ മീനിങ് അപ് ടു ദ ലാസ്റ്റ് മൊമെന്റ് ആൻഡ് ഇറ്റ് റീറ്റെയിൻസ് ദിസ് മീനിങ് ലിറ്ററലി ടു ദ എൻഡ്. വിക്ടർ ഫ്രാങ്ക്. താങ്ക് യു സോ മച്ച്.